അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിൽ ഇന്ത്യയിലേക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ആദ്യം കേരളത്തിലുള്ള ആൾക്കാർ നോക്കാം കേരളത്തിലുള്ള ആൾക്കാരാണ് ആൾക്കാരെ മാത്രമേ ആൾക്കാരും നമ്മുടെ സ്ഥാപനങ്ങളും മാത്രമൊക്കെ പറഞ്ഞു പോകുന്നുള്ളൂ വേറെ എക്സ്ട്രാ പോയിൻ്റ് ഒന്നും കാണത്തില്ല ഓക്കെ അപ്പം കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ നമുക്കെല്ലാവർക്കും അറിയാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള ലോക ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയാഖ് ജോസഫ് കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയാക്ക് ജോസഫ് സിറിയാഖ് ജോസഫാണ് സിറിയാക്ക് ജോസഫ് സിറിയാക്ക് ജോസഫ് ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു ജോസഫും ജസ്റ്റിസ് ആരുൾ റഷീദുമാണ് ഇപ്പോൾ രണ്ട് ഉപലോകായുക്തന്മാരുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ബാബു മാത്യു ജോസഫും രണ്ടാമത്തെ ആള് ഹാരുൾ റഷീദുമാണ് ഇപ്പം നമ്മുടെ ലോകായുക്ത എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് സിറിയാഖ് ജോസഫ് ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു ജോസഫ് ജസ്റ്റിസ് ഹാരുൾ റഷീദ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ വൈസ് ചെയർമാൻ ആരാണ് നമ്മളെ ആസൂത്രണ കമ്മീഷൻ്റെ വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഇപ്പോഴത്തെ നമ്മൾ എ ഷാജഹാനാണ് എ ഷാജഹാൻ ഏഴാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഏഴാമത്തെ സെവന്ത് ആളാണ് എ ഷാജഹാൻ നമ്മുടെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എസ് എം വിജയാനന്ദ് എസ് എം വിജയാനന്ദ് എസ് എം വിജയാനന്ദാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഓക്കെ അടുത്തത് ഇപ്പോഴും നിലവിലുള്ള അതായത് അവസാനമായിട്ട് വന്ന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു ആരായിരുന്നു കെ മോഹൻദാസ് കെ മോഹൻദാസ് ആയിരുന്നു നമ്മുടെ അവസാനമായിട്ട് വന്ന ശമ്പള കമ്മീഷൻ്റെ ചെയർമാൻ ഓക്കെ ഇത്രയതൊന്ന് നോക്കാം അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപ ലോകായുക്ത ജസ്റ്റിസ് സെറിയ ജോസഫ് ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു ജോസഫും ഹാരുൽ റഷീദും ബാബു മാത്യു ജോസഫും ഹാരുൽ റഷീദും ആസൂത്രണ കമ്മീഷൻ ചെയർമാനായിരുന്നു പിണറായി വിജയൻ അതിൻ്റെ വൈസ് ചെയർമാനാണ് വി കെ രാമചന്ദ്രൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുമ്പോഴത്തേക്കും കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണെങ്കിൽ എസ് എം വിജയാനന്ദ് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ഓക്കെ ഇനി മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ നിലവിൽ മണികുമാറാണ് മണികുമാർ എസ് മണികുമാർ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഓക്കെ എസ് മണികുമാർ ഓക്കെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ മനുഷ്യാവകാശ കമ്മീഷൻ എസ് മണികുമാർ പി എസ് സി ചെയർമാൻ ആണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം എം ആർ ബൈജു എം ആർ ബൈജു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനാണ് അബ്ദുൾ റഹീം അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യണൽ ട്രൈബ്യൂണലിൻ്റെയൊക്കെ ചെയർമാനായിട്ട് വരുന്നത് അബ്ദുൾ റഹീമാണ് അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണിപ്പോഴത്തെ എ ജെ ദേശായി എ ജെ ദേശായി എ ജെ ദേശായി ആണ് ഹൈക്കോടതിയിലാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് നമ്മുടെ പോലീസ് മേധാവിയാരാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഇപ്പോഴത്തെ നിലവിലെ ഡി ജി പി ഓക്കെ മുഖ്യ അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ജ ദർവേസ് സാഹിബ് ദർവേഷ് സാഹിബ് കെ എസ് ആർ ടി സിയുടെ എം ഡി എന്ന് പറഞ്ഞാൽ ബിജു പ്രഭാകർ ആണ് നിലവിലെ കെ എസ് ആർ ടി സിയുടെ എം ഡി എന്ന് പറയുമ്പം ബിജു പ്രഭാകർ കൊച്ചി മെട്രോയുടെ എം ഡി ആണെങ്കിൽ നമ്മളെ പഴയ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ് ഓക്കെ അപ്പം ഇത്ര നമുക്കൊന്ന് നോക്കാം നമ്മൾ ശമ്പള കമ്മീഷൻ ചെയർമാൻ വരെ നോക്കിയിട്ടുണ്ട് കെ മോഹൻദാസ് ഓക്കെ അത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് എസ് മണികുമാർ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ അബ്ദുൾ റഹീം അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇപ്പോഴത്തേത് ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എ ജെ ദേശായിയാണ് പോലീസ് മേധാവി അല്ലെങ്കിൽ ഡി ജി പി എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കെ എസ് ആർ ടി സി എം ഡി എന്ന് പറയുമ്പോഴത്തേക്കും ബിജു പ്രഭാഹറാണ് ആണ് അടുത്ത് കൊച്ചി മെട്രോ എം ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഡി ജി പി ആയ ലോകനാഥ് ബെഹ്റയാണ് കേരള ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് നിലവിലെ പ്രസിഡൻറ്റാണ് ഗോപി കോട്ടമറിക്കൽ കേരള ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡൻ്റാണ് ഗോപി കോട്ടമുറിക്കൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ രഞ്ജിത്താണ് രഞ്ജിത്ത് ഓക്കെ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ടമറിക്കൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ രഞ്ജിത്താണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആണെങ്കിലോ ഷാജിയൻ കരുണാണ് ഷാജിയൻ കരുൺ ഓക്കെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും വികസന കോർപ്പറേഷൻറ്റേതിൽ ഷാജിയൻ കരുണുമാണ് സാഹിത്യ അക്കാദമി ചെയർമാൻ ആണെങ്കിൽ കെ സച്ചിദാനന്ദൻ നാടക അക്കാദമി ചെയർമാനും അതായത് സംഗീത നാടക അക്കാദമി ചെയർമാനാവുമ്പോഴത്തേക്കത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാവും ഓക്കെ കേരള ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത് കേരള ഫോ ഫ്ലോക്ക് ഫ്ലോർ അക്കാഡമി ചെയർമാൻ ഉണ്ണി കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റാണ് ഷറഫ് അലി യു ഷറഫ് അലിയാണ് യു ഷറഫലി അലി ഓക്കെ യു ഷറഫ് നമുക്കിത് ഇത്രയും ഒന്ന് റിവേസ് ചെയ്ത് നോക്കാം ഇത്രയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ കൊച്ചി മെട്രോയുടെ എം ആണ് ബിജു പ്രഭാകർ അല്ല കൊച്ചി മെട്രോയുടെ എം ഡി ലോക്നാഥ് ബെഹ്റയും കെ എസ് ആർ ടി സിയുടെ എം ഡി ബിജു പ്രഭാകറും കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഗോപി കോട്ടമറിക്കൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് എൻ കരുൺ കേരള സംഗീത നാടക അക്കാഡി നാടക അക്കാദമിയുടെ ചെയർമാൻ കെ മട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീത നാടക അക്കാഡമിയും മട്ടന്നൂർ ശങ്കരം ശങ്കരൻ കുട്ടിയും സാഹിത്യ അക്കാദമി ചെയർമാനാണെങ്കിൽ കെ സച്ചിദാനന്ദനും കേരള ലളിതകലാ അക്കാദമി ചെയർമാനാണെങ്കിൽ മുരളി ചീരോത്ത് മുരളി ചീരോത്ത് കേരള ഫ്ലോക്ക് ഫോക്ലോർ ലോർ ആണെങ്കിൽ ഉണ്ണി കൃഷ്ണൻ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് ഷറഫലി നമുക്ക് ഈ ഇത്രയൊന്നും ഒന്നും കൂടെ നോക്കാം കേരള ചലച്ചിത്ര അക്കാദമി രഞ്ജിത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഷാജിയൻ കരുണൻ സാഹിത്യ അക്കാദമി സച്ചിദാനന്ദൻ സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ലളിതകലാ അക്കാദമി മുരളി ചേരുവത്ത് കേരള ഫോക്ക് ലോർ അക്കാഡമി ഉണ്ണി കൃഷ്ണൻ ഇത്രയാണ് കേരളത്തിൻ്റെ ആ ഒരു സംസ്ഥാനം എന്ന നിലയിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആൾക്കാർ ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് പോവാം ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ഉപരാഷ്ട്രപതി ജഗദ് ജഗദീപ് ധൻഖാർ ഇത്രയും എല്ലാവർക്കും അറിയാം രാഷ്ട്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജ്യസഭ ഉപാധ്യക്ഷനാണ് ഹരിവംശ് നാരായൺ സിംഗ് ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭയിലെ ആളാണ് രാജ്യസഭ രാജ്യസഭ പ്രതിപക്ഷ നേതാവാരാണ് ഇപ്പോഴത്തെ നില മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായണ സിംഗും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് എന്നാൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പം ഇല്ല നിലവിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ല രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പി സി മോദി സി പി സി മോദി രാജ്യസഭയിലെ സെക്രട്ടറി ജനറൽ ലോക്സഭാ സെക്രട്ടറി ജനറൽ ജനറലാണ് ഉത്പത് കുമാർ സിംഗ് ഉത്പൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് ധനൻ ധനഞ്ചയ യശ്വന്ത് ചന്ദ്രചൂഡ് അതാണ് ഫുൾ ഫോം ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് നമുക്ക് ഇത്രയും നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഹരിവംശ് നാരായണൻ സിംഗ് രാജ്യസഭാ അധ്യക്ഷനാരാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ അധ്യക്ഷനായിരുന്നത് രാജ്യസഭസഭാ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് ഇനി ഐ എസ് ആർ ഒയിലെ നിലവിലെ ചെയർമാനാണ് എസ് സോമനാഥ് എസ് സോമനാഥ് ഡി ആർ ഡി ഒ ഡി ആർ ഡി ഒ ചെയർമാൻ ഡി ആർ ഡി ഒ ഡിആർ ഡി ഒ ചെ ചെയർമാനാണ് നിലവിൽ സമീർ കാമത്ത് സമീർ കാമത്ത് വി എസ് എസ് സി ചെയർമാനാണ് നമ്മുടെ മലയാളിയെ എസ് ഉണ്ണികൃഷ്ണൻ നായർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സി ബി ഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂദ് പ്രവീൺ സൂദ് സി ബി ഐയുടെ ഡയറക്ടറാണ് നിലവിൽ പ്രവീൺ സൂദ് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഡി ആർ ഡി ഒ ആകുമ്പോഴത്തേക്കും സമീർ കാമത്ത് വി എസ് എസ് സി ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായർ സി ബി ഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂദ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സാമരിയ ഹീരാലാൽ സാമരിയ ഈ ഇടയ്ക്ക് മാറിയതാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖാ ശർമ്മ രേഖാ ശർമ്മ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് ഹർഷ് ചൗഹാൻ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാപ്ലേ വിജയ് സാപ്ലേ ദേശീയ ന്യൂ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ ഭഗവാൻ ലാൽ സാഹിനി ഭഗവാൻ ലാൽ സാഹിനി ഇത്രയും നോക്കാം ഐ എസ് ആർഒര് ചെയർമാൻ എസ് സോമനാഥ് മലയാളിയാണ് ഡി ആർ ഡി ഒ ചെയർമാൻ സമീർ കാമത്ത് വി എസ് എസ് സി ചെയർമാൻ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഇത്രയും കിട്ടുമല്ലോ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീ ഹീരലാൽ സാമരിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ഓക്കെ ഇപ്പോൾ സി ബി ഐയുടെ ഡയറക്ടർ പ്രവീൺ സൂദ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ഇനി നാല് നാല് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട നാല് കമ്മീഷൻ അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനാണ് ഹർഷ് ചൗഹാൻ പട്ടികവർഗമാകുമ്പോൾ ഹർഷ് ചൗഹാൻ പട്ടികജാതിയാണെങ്കിൽ വിജയ് സാപ്ളെ വിജയ് സാംപ്ളെ അടുത്ത് അത് ന്യൂനപക്ഷ കമ്മീഷനായ ഇക്ബാൽ സിംഗ് ലാൽപുര അത് പിന്നോക്ക കമ്മീഷൻ ആകുമ്പോഴത്തേക്കും ഭഗവാൻ ലാൽ സാഹിനി ന്യൂനപക്ഷം ഇക്ബാൽ സിംഗ് ലാൽപുര പിന്നോക്ക ആകുമ്പോഴത്തേക്കും ഭഗവാൻ ലാൽ സാഹിനി ഓക്കെ അതത്ര അത്ര മാർപ്പില്ല നാല് കമ്മീഷൻ ഇനി നമുക്ക് കുറച്ച് ആർമിയും അങ്ങനെയുള്ള നമ്മുടെ പ്രതിരോധ സേനയായിട്ട് ബന്ധപ്പെട്ട കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡേ മനോജ് പാണ്ഡേ നാവികസേനാ മേധാവി ആർ ഹരികുമാർ അത് മലയാളിയാണ് ആർ ഹരികുമാർ മലയാളിയാണ് വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരി വിവേക് റാം ചൗധരി സംയുക്ത സേനാ മേധാവിയാണ് ലഫ്റ്റനൻ്റ് ജനറൽ അനിൽ ചൗഹാൻ അനിൽ ചൗഹാൻ അനിൽ ചൗഹാനാണ് നമ്മുടെ സംയുക്ത സേനാ മേധാവി ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ രാജീവ് കുമാറാണ് രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അരുൺകുമാർ മിശ്ര അരുൺകുമാർ മിശ്ര ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ ആരാണ് പ്രിയങ്ക് കനുങ്കോ പ്രിയങ്ക് ആണ് പ്രിയങ്ക് പ്രിയങ്ക് കനുങ്കോ നിലവിലെ അറ്റോർണി ജനറലാണ് ആർ വെങ്കട്ട രമണി ആർ വെങ്കട്ട രമണി സോളിസിറ്ററി ജനറൽ ആണെങ്കിൽ തുഷാർ മേത്ത നമ്മുടെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോഴേ നമുക്ക് ഇത്രയും ബാക്കി നോക്കാം നിലവിലെ കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് പാണ്ഡേ നാവികസേനാ മേധാവിയാണെങ്കിൽ ആർ ഹരികുമാർ ആർ ഹരികുമാർ വ്യോമസേനാ മേധാവിയാണെങ്കിൽ വിവേക് റാം ചൗധരി വിവേക് റാം ചൌധരി അല്ലെങ്കിൽ വി ആർ ചൗധരി എന്ന് പറയുന്നത് വി ആർ ചൗധരി സംയുക്ത സേനാ മേധാവിയാണ് അനിൽ ചൗഹാൻ അനിൽ ചൗഹാൻ ലെഫ്റ്റനൻ്റ് ജനറൽ ആണ് അനിൽ ചൗഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര അരുൺകുമാർ മിശ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണെങ്കിൽ പ്രിയങ്ക് കനൂങ്കോ പ്രിയങ്ക് കനൂങ്കോ അടുത്ത് അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറലാകുമ്പോൾ തുഷാർ മേത്ത ഇനി നിലവിലെ സി ഐ ജി ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു സി ഐ ജി ആണ് ഗിരീഷ് ചന്ദ്ര മുർമു നമ്മൾ ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്ത് ദാസ് ശക്തികാന്ത് ദാസ് സി ഐ ജി ഗിരീഷ് ചന്ദ്ര മുർമു ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് അടുത്തത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എൻ കെ സിംഗ് എൻ കെ സിങ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എൻ കെ സിംഗ് നമ്മുടെ കേരളത്തിലെ ലാസ്റ്റ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണെന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് വി അനന്ത നാഗേശ്വരൻ വി അനന്ത നാഗേശ്വരനാണ് ഇപ്പോഴും നിലവില് ഉണ്ടാകുള്ള സാമ്പത്തിക ഉപദേഷ്ടാവ് ഓക്കെ ഇനി സെബിയുടെ നിലവിലെ ചെയർമാനാണ് മാധുബി പുരി ബച്ച് മാധുബി പുരി ബച്ച് നീതി ആയോഗിൻ്റെ ചെയർമാനാണെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് പറഞ്ഞത് ഇപ്പം നരേന്ദ്രമോദി വൈസ് ചെയർമാൻ സുമൻ ബറി അതിൻ്റെ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം അപ്പം നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി വൈസ് ചെയർമാൻ സുമൻ ബറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നമ്മൾ അതിൻ്റെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളെയൊക്കെ വേണ്ടിയിട്ട് ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഇപ്പം ഓർമ്മുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്ര നമുക്ക് നിർദ്ദേശം ചെയ്യാം നമ്മൾ നിലവിലെ സിഇഒ കൺട്ര കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് എൻ കെ സിംഗ് എൻ കെ സിംഗ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്തനാഗേശ്വരൻ സെബി ചെയർമാൻ മാധുബിപുരി ബച്ചാണ് മാധുബിപുരി ബച്ച് നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി വൈസ് ചെയർമാൻ സുമൻ ബെറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നബാർഡിൻ്റെ നിലവിലെ ചെയർമാനാണ് കെ വി ഷാജി കെ വി ഷാജി നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ കെ ബി കെ വി ഷാജി എൽ ഐ സിയുടെ ചെയർമാൻ ആരാണ് എൽ ഐ സി എൽ ഐ സിയുടെ ചെയർമാനാണ് സിദ്ധാർത്ഥ് മൊഹന്തി സിദ്ധാർത്ഥ മൊഹന്തി സിദ്ധാർത്ഥ് മൊഹന്തി എൽ ഐ സിയുടെ ചെയർമാനാണ് സിദ്ധാർത്ഥ് മൊഹന്തി ബി സി ഐ സി ഐയുടെ പ്രസിഡൻറ്റ് ബി സി സി ഐ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റിൻ്റെ മെയിൻ ഇതാണ് ബി സി സി ഐ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അതാണ് അതിൻ്റെ ഫുൾഫോം ആയിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ് റോജർ ബിന്നി റോച്ചർ ബിന്നി അതിൻ്റെ സെക്രട്ടറി ബി സി സി ഐയുടെ സെക്രട്ടറിയാണ് ജെയ്ഷാ ജയ് ഷാ ഇനി സാഹിത്യ അക്കാദമി ചെയർമാനാണ് ദേശീയ സാഹിത്യ അക്കാദമിയാണ് ഇന്ത്യയിലെ ദേശീയ സാഹിത്യ അക്കാഡമി അതിൻ്റെ ചെയർമാനാണ് മാധവ് കൗശിക് മാധവ് കൗശിക് ഈ സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് കുമുദ് ശർമ്മ കുമുദ് ശർമ്മ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ വൈസ് ചെയർമാൻ കുമുദ് ശർമ്മയാണ് ഈ സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ഇപ്പോഴും നിലവിലെ റെയിൽവേ ബോർഡ് സിഇഒയും ചെയർമാനുമായിട്ടൊക്കെ ഉള്ളത് സി ഇ ഒയും ചെയർമാനും വർമ്മ സിൻഹ തന്നെയാണ് ഓക്കെ സിഇഒ ജ ആൻഡ് ചെയർമാൻ രണ്ടും ജെ വർമ്മ സിൻഹ ഓക്കെ നമുക്ക് ഇത്ര നോക്കാം അപ്പം നബാർഡിൻ്റെ ചെയർമാനാണ് നിലവിലെ നബാർഡിൻ്റെ ചെയർമാനാണ് കെ വി ഷാജി എൽ ഐ സിയുടെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തി ബി സി സി ഐയുടെ പ്രസിഡൻറ്റ് റോജർ ബിന്നി ബി സി സി ഐയുടെ സെക്രട്ടറി ജെയ്ഷ സാഹിത്യ അക്കാദമി ചെയർമാൻ ഇന്ത്യയിലാണെങ്കിൽ മാധവ് കൗഷിക്ക് വൈസ് ചെയർമാൻ ആണെങ്കിൽ കുമുദ് ശർമ്മ റെയിൽ റെയിൽവേ ബോർഡിൻ്റെ സിഇഒയും ചെയർമാനും ജയവർമ്മ സിൻഹ അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തികളും അവർ ഇങ്ങനെ അലങ്കരിക്കുന്ന പദവികളും ഓക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളു ഇനിയുണ്ട് കുറേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്